നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണനുണ്ണി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, താലൂക്ക് ഹോസ്പിറ്റൽ ചിറ്റൂർ, പാലക്കാട്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസിനെ കുറിച്ചാണ്. അണ്ഡാശയത്തിൽ ചെറുകുമിളകൾ രൂപപ്പെടുകയും അണ്ഡവിസർജ്ജനം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടാത്തതുകൊണ്ടാണ് അണ്ഡവിസർജനം നിലച്ചു പോകുന്നത്. ഇത് ഓവറിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പിന്നീട് ആർത്തവ ക്രമക്കേടുകളിലേക്കും അമിതവണ്ണത്തിലേക്കും വന്ധ്യതയിലേക്കും നയിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉണ്ടാവുമെന്ന് നോക്കാം. ഗർഭാശയത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി കാണുന്ന രണ്ട് ചെറിയ ഓർഗനാണ് ഓവറി. മാസാമാസം അണ്ടോത്പാദനം നടത്തുകയാണ് ഓവറിയുടെ പ്രധാന ഫംഗ്ഷൻ. കൂടാതെ സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഓവറിയിലാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. ഒരു ചെറിയ അളവിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണും ഓവറിയിൽ ഉൽപ്പാദിക്കപ്പെടുന്നു. ഓവറിക്കുള്ളിലെ ഒരു ചെറിയ ഫോളിക്കിളിനുള്ളിലാണ് അണ്ഡം വളർന്ന് മെച്യൂരിറ്റി ആവുന്നത്. ഏകദേശം രണ്ടാഴ്ചകൾ ശേഷം ആർത്തവം ഉണ്ടാവുകയും ചെയ്യുന്നു. PCOD ഉള്ളവരിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല. അതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഫോളിക്കിൾ ഒരു ചെറിയ കുമിളകയായി ഓവറിയിൽ നിലനിൽക്കുന്നു. ഇത്തരത്തിൽ ചെറിയ കുമിളകൾ പലതരം ഉണ്ടാവുകയുമ്പോഴാണ് അതിനെ PCOD എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അണ്ടോത്പാദനം നടക്കുന്നില്ല? ഓവറിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ പിറ്റ്യൂട്ടറി എന്ന ഗ്രന്ഥിയാണ്. അതിൽ നിന്ന് കൂടുതലായി LH എന്ന ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് PCOD ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ PCOD ഉള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതുമൂലം ഓവറിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോണും കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് രണ്ടും ഓവറിയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നു. ഇനി PCOD രോഗലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം. പ്രധാനമായും ആർത്തവ ക്രമക്കേടുകളാണ് PCOD നമ്മൾ കൂടുതൽ കാണുന്നത്. ഇതുകൂടാതെ അമിതവണ്ണം, അമിത രോമ വളർച്ച, വന്ധ്യത, മുഖക്കുരു എന്നിവയാണ് കൂടുതലായി നമ്മൾ കാണുന്ന രോഗലക്ഷണങ്ങൾ. PCOD എങ്ങനെ നമുക്ക് ചികിത്സിക്കാം? പ്രധാനമായും ഭക്ഷണ രീതികളിലുള്ള മാറ്റവും എക്സസൈസുമാണ് ഇതിന്റെ നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അതുകൂടാതെ നമുക്ക് ഹോർമോൺ തെറാപ്പി, പിന്നെ രോഗലക്ഷണങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, ഇതിനു പുറമെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് നമുക്ക് അതിനുള്ള മരുന്നുകളും കൊടുക്കാവുന്നതാണ്.